യുഡിഎഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു നേതാവുണ്ട്. കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, എഐസിസി അംഗമാണ്. അതിലൊക്കെ ഉപരി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരു മുൻമന്ത്രിയാണ്. ഇത്രയും പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ ഊഹിക്കും, അതെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 24ന്റെ അതിഥിയായി തിരഞ്ഞെടുപ്പ് വിശകലനത്തിന് എത്തുന്നത്. സ്വാഗതം തിരുവഞ്ചൂർ. ആദ്യം തന്നെ ഒരു ചോദ്യം, കാര്യങ്ങൾ തുറന്നു പറയുന്ന, വസ്തുതാപരമായി പറയുന്ന ഒരു നേതാവാണ്, കോൺഗ്രസിന് എത്രമാത്രം അനുകൂലമാണ് സാഹചര്യം? വളരെ പോസിറ്റീവാണ്. അതിന് പ്രത്യേക കാര്യങ്ങളുണ്ട്. ദേശീയ തലത്തിൽ ഇപ്പോൾ രാഷ്ട്രീയം രണ്ടായി തിരിയാണ്. മോഡിയുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നവർ, മോഡിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനോട് വിയോജിക്കുന്ന ആളുകൾ, മഹാഭൂരിപക്ഷവും മോഡി കാഴ്ചപ്പാടിനോട് വിയോജിക്കുന്ന ആളുകൾ തന്നെയാണ്. മതനിരപേക്ഷതയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷി എന്നും മതനിരപേക്ഷതയ്ക്ക് അനുകൂലമാണ്. ശബരിമല ഒരു പ്രധാന, അതായത് അയ്യപ്പനെ വോട്ടാക്കി മാറ്റാനാണ് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി കോഴിക്കോട്ടെ റാലിയിൽ ശബരിമലയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ശബരിമലയുടെ പേരിൽ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം. മാത്രവുമല്ല, ശബരിമല വിഷയത്തിൽ വിശ്വാസ സംരക്ഷണത്തിന് BJP മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. മറ്റൊന്ന്, സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സമിതി വിവിധ സംഘടനകളെ ചേർത്തുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ പരിപാടികൾ നടത്തുന്നു. സാഹചര്യങ്ങൾ അത്രയ്ക്ക് അനുകൂലമല്ല കോൺഗ്രസിന്. മതേതരമല്ല പ്രചരണ വിഷയം, മതം തന്നെ പ്രചരണ വിഷയമാകുന്നു. അവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വസ്തുതാപരമായ സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരു നിമിഷം മതിയായിരുന്നു, ഈ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു. അവർ നമ്മുടെ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ചില നടപടികളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ അധികാരം വിനിയോഗിച്ചുകൊണ്ട് പുതിയ നിയമം ഉണ്ടാക്കിയാൽ ശബരിമല എന്നേക്കുമായി പ്രൊട്ടക്റ്റഡായി നിൽക്കുമായിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കുന്നു. വയനാട്ടിൽ BJP താരതമ്യേന വലിയ ശക്തിയൊന്നുമല്ല, തിരുവഞ്ചൂരിന് അറിയാവുന്നതാണ്. BJPയുടെ C-ഗ്രേഡോ D-ഗ്രേഡോ മണ്ഡലങ്ങളിൽ ഒന്നാണ്. ആ മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കുന്നത് കേരളത്തിൽ പൊതുവിൽ കോൺഗ്രസിന് ഗുണമാണെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ ആക്രമിക്കുന്നതിന് പകരം ഇടതുപക്ഷത്തിന് ശക്തിയുള്ള ഒരു സ്ഥലത്ത് വന്ന് ഒരു ആക്രമണം നടത്തുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് ഏതെങ്കിലും രീതിയിൽ അത് ഉദ്ദേശശുദ്ധിയെ സംശയിച്ചാൽ സാധാരണ നിഷ്പക്ഷ വോട്ടർമാരുടെ സംശയത്തിനോട് എന്ത് പ്രതികരിക്കാൻ സാധിക്കും? ഒരു പാലം എന്നൊക്കെ, സ്നേഹപാലം എന്നൊക്കെ പറയുന്നത് തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇതൊരു ഒരു സേഫ്റ്റി ഗെയിമല്ലേ? സേഫ് ഗെയിമല്ലേ? അല്ല, ഇതിൻ്റെ വയനാടിൻ്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കണം. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്ഥിതി, 3 സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഒരു നിയോജക മണ്ഡലം, അങ്ങനെ ഒരു നിയോജകമണ്ഡലം കേരളത്തിൽ വേറെ ഇല്ല. ഒരൊറ്റ നിയോജകമണ്ഡലം മാത്രമേ ഉള്ളൂ, ട്രൈ ജംഗ്ഷൻ എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തി പ്രദേശങ്ങൾ ചേരുന്ന ഒരു സ്ഥലമാണ് വയനാട് പാർലമെൻറ്റ് നിയോജകമണ്ഡലം. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കാൻ തീരുമാനമെടുത്താൽ 3 സംസ്ഥാനങ്ങളെ ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയത്തക്ക വിധത്തിൽ, ആ സംസ്ഥാനത്ത് കൂടി പ്രചരണത്തിന് ഗുണം കിട്ടാൻ പറ്റത്തക്ക വിധത്തിൽ ഒരു നിയോജകമണ്ഡലം തെരുത്താൽ വയനാടല്ലാതെ മറ്റൊന്നുമില്ല. ഈ വയനാടിലെ സ്ഥാനാർത്ഥിത്വം എത്രമാത്രം കേരളത്തിലെ കോൺഗ്രസിന്, കേരളത്തിലെ UDFന് ഗുണം? ഞങ്ങൾക്ക് വലിയ ആവേശമാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ എത്താൻ പോകുന്ന ഒരാൾ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് പറയുന്ന വലിയ കാര്യം 1. 2, കേരളത്തിൽ നിന്ന് മത്സരിച്ചാലും വയനാട് പോലെ 3 സംസ്ഥാനങ്ങൾക്ക് ഒരുപോലെ അതിർത്തി പങ്കിടാൻ കഴിയുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. അത് അതിനേക്കാൾ കൂടുതൽ ഈ തെക്കേ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും വളരെ സന്തോഷകരമാണ്. 3, വയനാട് പോലെയൊരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് രാഹുൽ ഗാന്ധിയെപ്പോലെ അത്യുന്നതനായ ഒരു നേതാവിൻ്റെ പ്രാതിനിധ്യം വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. 4, ദക്ഷിണേന്ത്യയെ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതും ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെയാണ്. കേരളത്തിൽ എന്താകും UDF? വമ്പിച്ച ഭൂരിപക്ഷം നേടും. UDFന്റെ പ്രവർത്തകരെല്ലാം 100% ആഹ്ലാദത്തിലാണ്. കാരണം നെഗറ്റീവ്സാണ് സത്യത്തിൽ രണ്ട് കൂട്ടരും എടുത്തുകൊണ്ടിരിക്കുന്നത്. BJP ഒരു നെഗറ്റീവിസം എടുക്കുകയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയും അതേ നെഗറ്റീവിസമാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലൂടെ LDFന്റെ നയമായി പുറത്തു വരുന്നത്. അതുകൊണ്ട് ആ നെഗറ്റീവിസം എടുക്കുന്ന ആളുകളുടെ കേരളത്തിലെ ജനത ഒരിക്കലും സഹതാപം കാണിക്കില്ല. നമ്മൾ പോസിറ്റീവായ നിലപാടെടുക്കുന്നു. ഇന്ത്യ ട്രാക്ക് തെറ്റിയാണ് പോകുന്നത്. ആ ട്രാക്ക് തെറ്റുന്നതിനെ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷ ആളുകളും.
അതുകൊണ്ട് മതേതരത്വത്തിന്റെ ട്രാക്കിലേക്ക് ഇന്ത്യ രാജ്യത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സർവശക്തിയും ഉപയോഗിച്ച് നമ്മളുടെ സമൂഹം ഒരുമിച്ച് നിൽക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നു ട്രാക്ക് തെറ്റിയോടുന്ന ഇന്ത്യയെ ട്രാക്കിലേക്ക് എത്തിക്കാൻ എല്ലായിടത്തും യുഡിഎഫിന്റെ കോൺഗ്രസിന്റെ യുപിഎയുടെ സാരഥികൾ വിജയിക്കണം എന്നുള്ളത് ക്യാമറാമാൻ രാഹുലിനോടൊപ്പം കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം 24